ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ചുകൊണ്ട് വിശേഷാൽ പതിപ്പ് ഇന്ത്യ ചരിത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇന്ത്യ ചരിത്രത്തിലെ പരിശീലന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കാം. ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം. 51-ാമത്തെ ചോദ്യമാണ്, ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏത്? വന്ദേ മാതരം. ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് വന്ദേ മാതരം. നെക്സ്റ്റ് വൺ, ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ച വ്യക്തി ഫിറോസ് ഷാ മേത്ത. നെക്സ്റ്റ് വൺ, ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, ആനി ബസൻറ്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏത്? ന്യൂ ഇന്ത്യ. ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആനി ബസൻറ്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ്. ആനി ബസൻറ്റ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. നമ്മൾ ബാക്കിയുള്ള ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാത്തത് അതേ കാര്യങ്ങൾ തന്നെ ചോദ്യങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവാണ് അരവിന്ദ ഘോഷ്. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവാണ് അരവിന്ദ ഘോഷ്. നെക്സ്റ്റ് വൺ, ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യ. ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. നെക്സ്റ്റ് വൺ, ഇന്ദു പ്രകാശിൻ്റെ പത്രാധിപരായിരുന്നത് അരവിന്ദ ഘോഷാണ്. ഇന്ദു പ്രകാശിൻ്റെ പത്രാധിപരായിരുന്നത് അരവിന്ദ ഘോഷ്. ദി ബംഗാളി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ദി ബംഗാളി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അടുത്തത്, സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എസ് എ ഡാംഗെ. സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എസ് എ ഡാംഗെ. നെക്സ്റ്റ് വൺ, ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുഗാന്തർ. ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുഗാന്തർ. നെക്സ്റ്റ് വൺ, വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് എം എൻ റോയ് ആണ്. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എം എൻ റോയ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലിയാണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യ. ഹിന്ദു പാട്രിയാറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. ഹിന്ദു പാട്രിയാറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷ്. നെക്സ്റ്റ് വൺ, 1853 ഹിന്ദു പാട്രിയാറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചതാരാണ്? മധുസൂദനൻ റേയാണ്. 1853 ഹിന്ദു പാട്രിയാറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിക്കുന്നത് ഇത് സ്ഥാപിച്ച വ്യക്തി മധുസൂദൻ റേ. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി എന്ന പുസ്തകം രചിച്ചത്? വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ് ആണ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി എന്ന പുസ്തകം, അല്ലെങ്കിൽ വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ് ആണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ഗാന്ധിജിയാണ്. നെക്സ്റ്റ് വൺ, രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവാണ് സി രാജഗോപാലാചാരി. രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവാണ് സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിപ്പിച്ചത്? ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിപ്പിച്ചത്? ആൻസർ, ജാലിയൻ വാലാബാഗ് ആണ്. ജാലിയൻ വാലാബാഗിനെ തുടർന്നാണ് സുഭാഷ് ചന്ദ്രബോസ് സിവിൽ സർവീസ് ഉപേക്ഷിച്ചത്.
അടുത്തത് ആധുനിക മനു എന്നറിയപ്പെടുന്ന നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ആധുനിക മനു എന്നറിയപ്പെടുന്ന നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. നെക്സ്റ്റ് വൺ, ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് വൺ, 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആൻസർ എം എ അൻസാരിയാണ്. 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് എം എ അൻസാരി. നെക്സ്റ്റ് വൺ, 14 ഫോർമുല മുന്നോട്ട് വെച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. 14 ഫോർമുല, 14 points ഫോർമുല മുന്നോട്ട് വെച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് അലി ജിന്ന. നെക്സ്റ്റ് വൺ, 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ അല്ലെങ്കിൽ പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. അത് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. നെക്സ്റ്റ് വൺ, എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. അടുത്തത്, ടി എം നായരും ത്യാഗരാജ ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടിയാണ് ജസ്റ്റിസ് പാർട്ടി. ടി എം നായരും ത്യാഗരാജ ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടിയാണ് ജസ്റ്റിസ് പാർട്ടി. 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ്. 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിക്കുന്നത്. ഇത് രൂപീകരിച്ച വ്യക്തിയാണ് സ്വാമി സഹജാനന്ദ്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദാണ്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് മിർസ ഗുലാം അഹമ്മദ്. നെക്സ്റ്റ് വൺ, കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആരെ? കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ഡേവിഡ് ഹരെയാണ്. ഡേവിഡ് ഹരെ. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ 1833 അന്തരിച്ച ഭാരതീയ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1833 ബ്രിസ്റ്റളിൽ വെച്ച് അന്തരിച്ച ഭാരതീയ നേതാവാണ് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഷാ വാലിയുള്ള. വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഷാ വാലിയുള്ള. അടുത്തത്, കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലവാസ്കിയും ചേർന്ന് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവൽക്കരിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപീകരിച്ച കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലവാസ്കിയും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെന്നാണ്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. 1839 തത്വബോധിനി സഭ സ്ഥാപിക്കുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചതാരെ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ച നേതാവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദ്യ ബ്രഹ്മസമാജത്തെ നയിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദ്യ ബ്രഹ്മസമാജത്തെ നയിച്ച വ്യക്തിയാണ് ദേവേന്ദ്രനാഥ ടാഗോർ. ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവ്. ധർമ്മസഭ സ്ഥാപിച്ച വ്യക്തിയാണ് രാധാകാന്ത് ദേവ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരാണ് ഗദാധർ ചാറ്റർജി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവരിൽ തെലുങ്ക് സാമൂഹിക പരിഷ്കർത്താവാണ് വീരേശലിംഗം. വീരേശലിംഗം തെലുങ്ക് സാമൂഹിക പരിഷ്കർത്താവാണ്.
നെക്സ്റ്റ് വൺ, ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് ബി ആർ അംബേദ്കർ ആണ്. ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോടെ ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് ബി ആർ അംബേദ്കർ. കൺഫ്യൂഷൻ ഒഴിവാക്കാം. നമുക്ക് ബാലഗംഗാധര തിലകൻ്റെ രണ്ട് പാത്രങ്ങൾ പഠിക്കാനുണ്ട്, കേസരി, മറാത്ത. കേസരി പത്രം ആരംഭിച്ചത് മറാഠിയിലും മറാത്ത പത്രം ആരംഭിച്ചത് ഇംഗ്ലീഷിലുമാണ്. കേസരി പത്രം മറാഠിയിലും പ്രസിദ്ധീകരിച്ചു, മറാത്ത എന്ന പത്രം ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു. രണ്ടിലും മറാത്തയുണ്ട് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഈ പത്രങ്ങൾ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തയാബ്ജി എന്നിവർ ചേർന്ന് 1883 സ്ഥാപിച്ച സംഘടനയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തയാബ്ജി എന്നിവർ ചേർന്ന് 1883 സ്ഥാപിച്ച സംഘടനയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. നെക്സ്റ്റ് വൺ, ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗും യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യയും. ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? ആൻസർ സി ആർ ദാസാണ്. മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു സി രാജഗോപാലാചാരി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.